നമസ്കാരം. നമ്മുടെ ലൈഫ് കൊച്ചിയുടെ മണിയുടെ റിപ്പോർട്ടർ സേറയാണ്. ഇന്ന് മെയ് 1 തൊഴിലാളി ദിനം. നമ്മുടെ മണിയുടെ പഞ്ചായത്തിൻ്റെ അഭിമാനമായ നിമിഷമാണിന്ന്. സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച അംഗൻവാടി അധ്യാപികയ്ക്കുള്ള അവാർഡ് വാങ്ങിച്ച സൂസൻ ടീച്ചറെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഞാൻ മുളന്തുരുത്തി പ്രോജക്റ്റിൽ 113 നമ്പർ അംഗനവാടി മണിയുട് പഞ്ചായത്തിൽ വെട്ടത്ര എന്ന ദേശത്ത് സ്ഥിരം വർക്കറായിട്ട് 44 വർഷമായിട്ട് ജോലി ചെയ്യുകയാണ്. വളരെ സന്തോഷവും ചരിതാർത്ഥ്യവും എൻ്റെ ജോലിയിൽ എനിക്കുണ്ട്. കാരണം എൻ്റെ 18 വയസ്സ് അങ്ങ് തികയുമ്പോഴേക്കും ഞാൻ ഈ ജോലിയിലേക്ക് വന്നതാണ്. പ്രാരംഭകാലത്തിൽ ഒരു പൈസ പോലും ഉണ്ടായിരുന്നില്ല. ഇത് ശരിക്കും വോളണ്ടറി വർക്കാണ്. കാരണം നമ്മളെ സർക്കാർ അംഗീകരിച്ചിട്ടില്ല. എൻ്റെ ആദ്യകാലത്ത് ഞാൻ വളരെ പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ ജോലിയിലേക്ക് കയറിയത്. കാരണം സർക്കാർ ഏറ്റെടുക്കും, അതുപോലെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ജീവിക്കാൻ ആവശ്യമായ ഒരു വേതനം കിട്ടും, ഒരു പെൻഷൻ കിട്ടും എന്നൊക്കെയുള്ള വലിയ മോഹത്തോടെ ആഗ്രഹത്തോടെയാണ് ഞാൻ ഈ ജോലിയിലേക്ക് വന്നത്. എന്നാൽ അതിന് വിപരീതമായിട്ട് എന്നെ പറയണ്ട, ഇപ്പം 44 വർഷം പൂർത്തീകരിച്ച് ഞാൻ എൻ്റെ ജോലിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എനിക്കാകെ കിട്ടുന്ന 2000 രൂപ പെൻഷനും അതുപോലെ ഒരു 35,000-40,000 ഇടയ്ക്കുള്ള ഒരു ക്ഷേമനിധി ഒരു ആനുകൂല്യമാണ് എനിക്ക് കിട്ടാൻ പോകുന്നത്. എങ്കിലും ഞാൻ സന്തോഷവതിയാണ്. കാരണം എൻ്റെ ഈ അനുഭവം ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഉണ്ടാകരുത്. എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ കുഞ്ഞുങ്ങളെ അവരുടെ അമ്മയെപ്പോലെ സ്നേഹിച്ചു, അവർക്ക് കൊടുക്കേണ്ട വാത്സല്യങ്ങളെല്ലാം കൊടുത്തു. നമ്മുടെ നാട്ടിൽ ഏരിയയിലുള്ള കുടുംബങ്ങളിലെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ മുൻകൈയെടുത്ത് പ്രവർത്തിച്ചു. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അതുപോലെ തന്നെ ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഉത്സുകരായി അവർക്ക് നേടിക്കൊടുക്കേണ്ടതായ, അവർക്ക് വാങ്ങിക്കൊടുക്കേണ്ടതായ ആനുകൂല്യങ്ങളെല്ലാം വാങ്ങിക്കൊടുത്തു. അതുപോലെ തന്നെ കുട്ടികളുടെ ബുദ്ധിപരമായിട്ട്, കായികപരമായിട്ട്, വൈകാരികപരമായിട്ട് ഉള്ള വളർച്ചയ്ക്കെല്ലാം അവർക്ക് വേണ്ട എല്ലാ അറിവുകളും പകർന്നു കൊടുത്തു. ഒരമ്മയായിട്ട്, ഒരു ടീച്ചറായിട്ട്, ഒരു കൂട്ടുകാരിയായിട്ട്, ഒരു നേഴ്സായിട്ട്, എന്തിനുപരി പറയുന്നു, എല്ലാമായിട്ട് ഞാൻ കുഞ്ഞിനോ കുഞ്ഞുങ്ങളോട് കൂടെ നടന്ന് ചേർന്നിരുന്ന്, അവരെ വാത്സല്യിച്ച്, അവർക്ക് വേണ്ടതായ അറിവുകൾ പകർന്നു കൊടുത്ത് ഇന്ന് രാഷ്ട്രത്തിൻ്റെ നല്ല പൗരന്മാരായിട്ട് ഒരു 2-3000 കുട്ടികളെ എനിക്ക് വാർത്തെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ വലിയൊരു നേട്ടമാണ്. കാരണം എവിടെ ഇറങ്ങിയാലും ടീച്ചറെ എന്നുള്ള വിളിയും അവർ മാനിക്കുന്നതും ബഹുമാനിക്കുന്നതും കാണുമ്പോൾ എനിക്ക് കിട്ടുന്ന വേതനമോ അല്ലെങ്കിൽ ഇനി കിട്ടാൻ പോകുന്നതിനെ ഓർത്ത് ഞാൻ വ്യാകുലപ്പെടുന്നില്ല. എന്നാൽ എൻ്റെ അവസ്ഥ ഇനി മറ്റുള്ള ആർക്കും വരരുത്, അതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇത്രയും വർഷവും കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ആൾക്കാർക്ക് സർക്കാരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ഒരു സഹായമൊക്കെ ചെയ്യുവാൻ ഇനിയും സാധിക്കും. അതിനുവേണ്ടി സർക്കാർ പ്രവർത്തിക്കണം. കാരണം കണ്ണടച്ച് കളയരുത്. ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട സ്ത്രീകളെ, അംഗൻവാടിയിൽ വർക്ക് ചെയ്യുന്ന ടീച്ചർ വർക്കർമാരെയും ഹെൽപ്പർമാരെയും ഒരു കാരണവശാലും അവരെ ഈ സർക്കാർ മറന്നു കളയരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും നല്ല അംഗനവാടിക്കുള്ള, എറണാകുളം ജില്ലയിൽ ഏറ്റവും നല്ല അംഗനവാടിക്കുള്ള, മാതൃകാ അംഗനവാടിക്കുള്ള അവാർഡും ഈ വർഷം ഞാൻ വാങ്ങിച്ചു. അത് എനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയൊരു കൃപയായിട്ട് ഞാൻ കരുതുന്നു. എൻ്റെ ഒപ്പം പ്രവർത്തിക്കുന്ന എല്ലാവരും, ഞാനിപ്പോൾ ഇന്ന് എൻ്റെ ജോലി ഔദ്യോഗികമായിട്ട് തീർന്ന് ഞാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി വരുന്ന തലമുറയ്ക്ക് നല്ലൊരു ജീവിതം കൊടുക്കട്ടെ, അല്ലോ, അതുപോലെ തന്നെ നല്ലൊരു ജീവിക്കാൻ ആവശ്യമായൊരു വേതനം സർക്കാർ അംഗീകരിച്ചു കൊടുക്കട്ടെ എന്നാണ് എൻ്റെ അഭ്യർത്ഥനയും എൻ്റെ പ്രാർത്ഥനയും. എല്ലാ മംഗളങ്ങളും എല്ലാ കുഞ്ഞുങ്ങൾക്കും, എൻ്റെ നാട്ടുകാർക്കും, എന്നോടൊപ്പം വർക്ക് ചെയ്ത എല്ലാവർക്കും, എൻ്റെ സ്റ്റാഫിനും എല്ലാം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നമ്മുടെ സൂസൻ ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.